ഇന്നലെ അന്തരിച്ച വ്യവസായിയും സിനിമാ നിർമ്മാതാവുമായ അറ്റ്ലസ് രാമചന്ദ്രനെ വിട. ദുബായ് ജബൽ അലിയിലെ ഹിന്ദു ശ്മശാനത്തിൽ മതപരമായ ചടങ്ങുകളുടെ സംസ്കാരം നടന്നു. മരണശേഷം കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചതിനാൽ ബന്ധുക്കളടക്കം ചുരുക്കം ചിലർക്ക് മാത്രമേ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞുള്ളൂ. സഹോദരൻ രാമപ്രസാദാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത്. ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം എന്ന ശുദ്ധമായി ഉച്ചരിച്ച വ്യത്യസ്തമായ അവതരണ ശൈലിയിലൂടെ സ്വന്തം ബ്രാൻഡിനെ വേറിട്ടു നിർത്തിയ അറ്റ്ലസ് രാമചന്ദ്രന് ഇനി ദുബായുടെ മണ്ണിൽ അന്ത്യവിശ്രമം. സ്വന്തം മണ്ണിലെത്തണം എന്ന ആഗ്രഹം ബാക്കിയാക്കിയാണ് MM രാമചന്ദ്രൻ മടങ്ങിയത്. ഇന്നലെ രാത്രിയിലാണ് ദുബായിലെ സ്വകാര്യ ആശുപത്രിയിൽ ഹൃദയാഘാതത്തെ തുടർന്ന് അന്ത്യം സംഭവിച്ചത്. 80 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. ഒറ്റയ്ക്ക് കെട്ടിപ്പടുത്ത ബിസിനസ് സാമ്രാജ്യം ഒലിച്ചുപോയിട്ടും ജയിലിലായിട്ടും നഷ്ടമായതെല്ലാം തിരിച്ചുപിടിക്കാമെന്ന ആത്മവിശ്വാസം അദ്ദേഹത്തെ നയിച്ചിരുന്നു. അറ്റ്ലസ് ജ്വല്ലറിയുടെ ഒരു ഷോറൂമെങ്കിലും തുറക്കണമെന്നത് വലിയ ആഗ്രഹമായിരുന്നു. കടന്നുപോയ കനൽ വഴികളെക്കുറിച്ചുള്ള ആത്മകഥയും പാതിവഴിയിലായി. UAE കലാസാംസ്കാരിക പരിപാടികളിലെ സാന്നിധ്യമായി സൗമ്യദീപ്തമായ മുഖത്തോടെ എത്തുന്ന എന്താ കുട്ടിയെ എന്ന സ്നേഹാന്വേഷണം നടത്തുന്ന അറ്റ്ലസ് രാമചന്ദ്രൻ ഇനിയില്ല. സമ്പത്തിലും നഷ്ടത്തിലും അദ്ദേഹത്തിനൊപ്പം നടന്ന പ്രിയ പത്നി ഇന്ദുവിന് താങ്ങാവുന്നതല്ല ഈ നഷ്ടം. അത്രത്തോളം സ്നേഹസമ്പന്നമായ ദാമ്പത്യത്തിന് കൂടിയാണ് ഇന്ന് അവസാനമായിരിക്കുന്നത്. മലയാളത്തിൽ വൈശാലി പോലൊരു ക്ലാസിക് സിനിമയ്ക്ക് പണം മുടക്കിയ, സുഹൃതം പോലുള്ള സിനിമയുണ്ടാക്കിയ കലാസ്നേഹിയാണ് നഷ്ടമായത്. സിനിമയെ വ്യവസായമായി കാണാത്ത വ്യക്തി കൂടിയായിരുന്നു അറ്റ്ലസ്. ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനമായി അറ്റ്ലസ് ജ്വല്ലറി ഇല്ലെങ്കിലും ജനകോടികളുടെ മനസ്സിൽ എക്കാലവും സൗമ്യമുഖമായി അറ്റ്ലസ് രാമചന്ദ്രനുണ്ടാകും, കളങ്കമില്ലാത്ത മനുഷ്യനായി. മാതൃഭൂമി ന്യൂസ്, ദുബായ്.